أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മകനെ ഇക്കാമ കിട്ടാതെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അൽഹംദുലില്ലാ, ഞാനത് ചെയ്തു. എന്റെ മകന് ഇക്കാമ കിട്ടി എന്ന സന്തോഷം ഇന്ന് രാവിലെ കൊണ്ടോട്ടിയിൽ നിന്നൊരു സഹോദരി എന്റെ ഭാര്യക്ക് വിളിച്ചു പറഞ്ഞു, ആ വിവരമൊന്ന് പറയണട്ടോ എന്ന് പറഞ്ഞു. ഈ സദസ്സിൽ ഈ മുൻനിരയിലിരിക്കുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ഉള്ളാടങ്കുന്ന് ക്ലാസ്സിന് ഞാൻ വന്നപ്പോ മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞു, വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആ പറഞ്ഞതുപോലെ അതങ്ങോട്ട് ചെയ്തു. അൽഹംദുലില്ലാ, അത് റാഹത്തായി. ഈ കൂട്ടത്തിലുള്ള ഒരാൾ, ഇത് അല്ലാഹുവിന്റെ കലാമല്ലേ മുഅ്മിനെ, ഇതുകൊണ്ട് പരിഹരിക്കപ്പെടാതിരിക്കുവോ? സത്തക്കൂനു ഫിത്തനുൻ കകിത്തയിൽ ലൈലിൽ മുല്ലിമാ, പ്രതിസന്ധികൾ നിങ്ങളെ വേട്ടയാടും, പ്രയാസങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. സഹാബികൾ ചോദിച്ചല്ലോ നബിയേ, വമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ പരിഹാരം, ഞങ്ങൾ അതിന് പരിഹാരമായി സ്വീകരിക്കേണ്ടത് ഏതാണ്? കാല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് കിതാ അല്ലാഹുവിന്റെ ഖുർആനാണ്, അത് പരിഹാരാണ്. പഠിച്ചവനെ അത് ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീക് തരട്ടെ. നമ്മളിൽ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ഒരു മൂന്ന് സലാത്ത് ചൊല്ലി നമ്മുടെ മനസ്സിന്റെ മുറാദുകളൊക്കെ ഹാസിലാവാനും പ്രതിസന്ധികൾ പരിഹരിച്ചു കിട്ടാനും ഒന്ന് നമുക്ക് ദുആ ചെയ്യാലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم اللهم يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا رب محمد صلى الله عليه وسلم اي مؤمنين للعارك الله علم نشرح لك صدرك النصورة آبرت جوديون نكر يملو آسورة اند بركة وند الله يلا پردسندگلوم پرهرك ണമേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും തീർക്കണമേ അല്ലാ, ഞങ്ങളുടെ കൽബിന്റെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെയും ഹൈറായ നിലയിൽ നിറവേറ്റണമേ അല്ലാ. അല്ലാഹു തൗഫീക് തരട്ടെ. നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ പരമാവധി ഇതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ശൈത്താൻ ശ്രമിക്കും, ഉറപ്പാണ്. ഈ ഒരു മജ്ലിസ് കൊണ്ട് ഒരാത്മീയ നേട്ടം ഉണ്ടാക്കണമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്ര റിസ്ക് എടുത്താലും വേണ്ടിയില്ല. എല്ലാ ഞായറാഴ്ചയും ഇൻഷാ അല്ലാ ഈ മജ്ലിസിലൊന്ന് പങ്കെടുക്കണം, അതെന്റെ ഒരു ഈമാന്റെ റീചാർജിങ് ആയിരിക്കുമെന്ന് നമ്മൾ നിയ്യത്ത് ചെയ്താലും പരമാവധി ഇതിൽ നിന്ന് നമ്മൾ വ്യതിചലിപ്പിക്കാനുള്ള ശ്രമം ശൈത്താൻ നടത്തിക്കൊണ്ടിരിക്കും. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ പിശാചിന്റെ ഏറ്റവും ഉറപ്പുള്ള സംഗതി ഇൽമാണ്. ഇൽമിന് വേണ്ടി സംഗമി ാണ് അല്ലാഹുവേ അവന്റെ ചതിയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിനവൻ ശ്രമിക്കും. ആയിരം നിസ്കാരക്കാരോടുള്ളതിനേക്കാൾ പിശാചിന് വെറുപ്പ് ദേഷ്യം പക. ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളോടായിരിക്കും. അങ്ങനെ അങ്ങനെ നമ്മൾ ഈ സമയത്ത് പോയിട്ട് ഒലോക്കെടുത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചു, ഒരൊന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇൽമിനായി ചെലവഴിക്കുന്ന നേരം നമ്മൾ സുന്നത്തുകൾ ഒരു നൂറക്കാലത്ത് നിസ്കരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ പിശാചിന് താല്പര്യം നമ്മുടെ നിസ്കാരായിരിക്കും. കാരണം ആ നിസ്കാരത്തെക്കാൾ എത്രയോ ഹൈർ
ഈ ഇൽമിനു വേണ്ടി ഒത്തുകൂടലാണ്. ഉദ്ധരിച്ച ഹദീസാണ്, ആയിരം നിസ്കാരക്കാരോടുള്ളതിനേക്കാൾ, ആയിരം ആബിദിനോടുള്ളതിനേക്കാൾ പിശാചിന് വെറുപ്പ്, പക, ദേഷ്യം ഒരു ആലിമിനോടായിരിക്കും. എന്തുകൊണ്ട്? നമ്മളുടെ അമലൊക്കെ അമലാവണമെങ്കിൽ അതിനനിവാര്യമാണ് എന്ത്? ഇൽമ്. ഈ ഇൽമുണ്ടാകുമ്പോഴാണ് നമ്മളെ കൽബ് ജീവിക്കുന്നത്, കൽബിന് ഹയാത്ത് കിട്ടുന്നത്. അതുകൊണ്ട് ഒരാൾ ഇൽമില്ലാതെയാണ് അമൽ ചെയ്യുന്നതെങ്കിൽ ഓരോ വിഷയത്തിനും അതുമായി ബന്ധപ്പെട്ടൊരു ഇൽമു വേണമല്ലോ. ഇപ്പൊ ഈ അലം നഷ്റഹ് ലക സദ്റക എന്ന സൂറത്ത് അത് അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് ഒരു തവണ ഓതുന്നതും മഹത്വമൊന്നും ഉൾക്കൊള്ളാതെ ഒരു തവണ ഓതുന്നതും രണ്ടും ഒരുപോലെയാണോ? മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടിയോ? സ്പീഡ് കൂടിയോ? ഏയ്, എന്തേപ്പം ഞാൻ ചോദിച്ച്? ഒരാൾ അലൻ നഷ്റഹ് ഓതി, അതിന്റെ മഹത്വം എന്ത് എന്ന് ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് അയാൾ ഓതുന്നത്. ഓതിയ ഇന്നാലിന്റെ കൂലി കിട്ടും, ഇന്നാലിന്റെ നേട്ടങ്ങളുണ്ട്, മനസ്സിന് അതുകൊണ്ട് സന്തോഷം കിട്ടും, അള്ളാഹുവിലേക്ക് അത് അടുപ്പിക്കും, ഹൃദയത്തിന് വിശാലത കിട്ടും. ഇൻഷാല്ലാ ഫലായിലുകൾ ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഫലായിലുണ്ട്, അതെനിക്ക് കിട്ടുമെന്ന അറിവോടുകൂടെ അതൊരു തവണ ഓതുന്നതും ഇതൊന്നും അറിയാതെ ഒരു തവണ ഓതുന്നതും രണ്ടും ഒരുപോലെയാണോ? ആണോ? അല്ല, രണ്ടും രണ്ട്. അതെല്ലാം അമലും അങ്ങനെ. നിസ്കാരത്തിന്റെ കാര്യമാവട്ടെ, ഖുർആനോത്താവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, അതിന്റെ മഹത്വം ഉൾക്കൊണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യം കൊണ്ട് നമുക്കൊരു എനർജി കിട്ടും. അത് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും വലിയ മുതൽക്കൂട്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചോനെ ഈ മജ്ലിസിലൊക്കെ പങ്കെടുത്തിട്ട് അങ്ങനെയൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഷെയ്ത്താന്റെ ചതിയിൽപ്പെട്ട് ഇങ്ങനെയുള്ള മജാലിസിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ നമ്മളെ കാര്യം മാത്രം ചിന്തിച്ചാ പോരാ. ഇതുകൊണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്ക്, നമ്മൾ ഈ ഞായറാഴ്ച ഇന്ന് ഇവിടെ വന്നു, ഇന്നിവിടെ വന്നിട്ട് വന്നവർക്കൊക്കെ ഒരു 500 രൂപ വീതം നൽകി ഒരു കാര്യം പറയും ചെയ്തു, അടുത്തയാഴ്ച വരുന്നവർക്കും എന്തുണ്ടാകും? നിങ്ങൾ കൊണ്ടിട്ടില്ലല്ലോ. അടുത്ത ആഴ്ച വന്നു പോകുമ്പോഴും എന്ത് കിട്ടും? 500 കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോ ഒറ്റക്ക് വരുമോ? അയൽവാസിനോട് വിവരം പറയില്ലേ? മോളെ വിളിച്ചിട്ട് പറയില്ലേ എത്ര എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിക്കൂലി എന്ന് ചോദിക്കും? വണ്ടിക്കൂലി ഉമ്മ ഒരു 25 റുപ്യ അങ്ങോട്ടും 25 റുപ്യ അങ്ങോട്ടും. എടി, ഇന്ന 50 റുപ്യല്ലേ ചെലവാവുള്ളൂ, 450 ലാഭമായിരിക്കും. ഒരു കാര്യം ചെയ്തോ, പറ്റുന്ന പോലെയൊക്കെ കൂട്ടിയിട്ട് അടുത്ത ആഴ്ച പറയൂലേ? ഉറപ്പല്ലേ? നമ്മൾ ആലോചിക്കണം, നമ്മൾ ദുനിയാവിനേക്കാൾ, ദുനിയാവിൽ നമ്മുടെ വാക്കിലുള്ള ഒരു രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ മിണ്ടണില്ലല്ലോ. ദുനിയാവിൽ എന്റെ മകൾ, എന്റെ മരുമകൻ, എന്റെ മക്കൾ, എനിക്ക് വേണ്ടപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ സ്നേഹിക്കുന്നവർ, അവര് ദുനിയാവിൽ കൈച്ചിലാവട്ടെ, ദുനിയാവിൽ രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതല്ലേ? വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ ഇന്നഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ഏറ്റവും ഖൈറുള്ളതും എന്നെന്നും നിലനിൽക്കുന്നതും ആഖിറമാണ്. അതാണ് സത്യത്തിൽ വിജയത്തിന്റെ കേന്ദ്രം. അപ്പൊ ഞാൻ നിങ്ങളോട് റബ്ബിനെ സാക്ഷി നിർത്തി പറയാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് 500 കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ ഹൈറായിരിക്കും ഈ മജ്ലിസിൽ വന്നു പോകുമ്പോൾ ആഖിറത്തിലേക്കുള്ള പാതേയം, ആഖിറത്തിലേക്കുള്ള യാത്ര, ഭക്ഷണം, ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ട്, അത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും കിട്ടണമെന്ന് ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിന് അവരെ ഇതിലെത്തിക്കാൻ ആവുന്നതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളൂ, മുതൽക്കൂട്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.